നമ്മള് സോഡിയം മെറ്റൽ ഇടാൻ പോവാണ് 1 2 3 ഗയ്സ് നമ്മൾ 3 ഷോട്ട് ഉണ്ട് ട്ടോ സ്വാഗതം നമ്മൾ ഇന്ന് ബിടെക്കിൽ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ ഇവിടെ 2.5 ലിറ്ററിന്റെ കൊക്കോകോള എടുത്തിട്ടുണ്ട് 1.5 ലിറ്ററിന്റെ ഫാന്റെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഫാന്റെയും ഈ കൊക്കോകോള ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇതില് ഈ കൂൾ ഡ്രിങ്ക്സിൽ നമ്മൾ സോഡിയം മെറ്റിൽ ഇട്ട് പൊട്ടിക്കാൻ പോവാണ് അതായത് ഫാന്റെ സോഡിയം മെറ്റിൽ ഇട്ട് പൊട്ടിക്കും അതേപോലെ തന്നെ കൊക്കോകോളയില് സോഡിയം മെറ്റിൽ ഇട്ട് പൊട്ടിച്ച് ഇതിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് ഇതായ സോഡിയം മെറ്റിൽ എടുത്തിട്ടുണ്ട് ഈ സോഡിയം മെറ്റിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് വെള്ളമായിട്ട് കൂട്ടിമുട്ടിയ റിയാക്ട് ചെയ്ത് പൊട്ടിത്തെറിക്കുന്ന ഒരു കെമിക്കലാണ് കേട്ടോ അപ്പൊ മച്ചവരെ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യാൻ പോണത് നമ്മൾ ഈ ഫാൻഡേലാണ് ഗൈസ് നമ്മൾ സോഡിയം മെറ്റിൽ ഇട്ട് പൊട്ടിക്കാൻ പോണത് അപ്പൊ അതിനായിട്ട് നമ്മളിത് സോഡിയം മെറ്റിൽ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് സോഡിയം മെറ്റിൽ ഗൈസ് ഞാൻ കാണിച്ചത് ഇതില് എന്തോ ഒരു ലിക്വിഡിന്റെ ഉള്ളിലാട്ടെ ഗൈസ് സോഡിയം മെറ്റിൽ ഇട്ട് വെച്ചാണ് അതെ ഇതാണ് സോഡിയം മെറ്റിൽ ഇതേ കണ്ടോ കണ്ടോ ഇതാണ് സോഡിയം മെറ്റിൽ ഇത് ഇതിന്റെ ഉള്ളിൽ കൂടെ കടക്കും എന്ന് തോന്നല ചെറിയ ചെറിയ പീസ് എടുക്കാം ചെറിയ ചെറിയ പീസ് ഉണ്ടാവും ഇതേ ഒന്ന് രണ്ട് നമ്മളിത് ചെറിയ സോഡിയം മെറ്റിന് 2 പീസ് ഓ ഗൈസ് ചെറിയ 2 പീസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ പീസ് നമുക്കിത് നേരെ നമ്മുടെ ഫാൻഡേയുടെ ഉള്ളിൽ ഇടണം അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ സോഡിയം മെറ്റിന്റെ അടപ്പൊക്കെ ഒന്ന് അടച്ചു വെക്കട്ടെ ഇതിന്റെ അടപ്പ് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മളിത് ഫാൻഡ പൊട്ടിക്കാൻ പോവാണ് ഇത് ഫാൻഡ പൊട്ടിച്ചു ദേ ഇനി നമ്മളിത് സോഡിയം മെറ്റൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പോവാട്ടോ ഇടാൻ പോവാണ് ഓ ഗൈസ് അത് കടക്കണില്ലല്ലോ ഗൈസ് ഗൈസ് നിക്ക് അത് പറ്റണില്ല ഗൈസ് ഗൈസ് അതിൻ്റെ ഉള്ളിലേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ചാടിയിട്ടുണ്ട് നമ്മുടെ സോഡിയം ഏത് കത്തറു കത്തറു എൻ്റെ മോനെ എന്റെ മോനെ ഓ ഗൈസ് പൊളിയായിരുന്നു ട്ടോ ഒമ്പോ ഗൈസ് നോക്കിയതേ സോഡിയം മെറ്റിൽ നിന്ന് കത്തണം നോക്കിയത് ഏതേത് ടേബിളിലിരുന്ന് കത്തണുണ്ടോ അതേ കത്തണുണ്ടോ എന്റെ മോനെ ഒമ്പോ പൊളി ഗൈസ് ഗൈസ് മറ്റേത് പൊങ്ങിപ്പോയെന്നാണ് തോന്നണത് എന്റെ മോനെ ഗൈസ് നോക്കി ഗൈസ് അതിന്റെ ഉള്ളിൽ ഉണ്ടാവോ എന്റെ മോനെ ഗൈസ് നോക്കി നോക്കി നമ്മളെ ഇത് പൊട്ടിപ്പോട്ടോ ഗൈസ് നോക്കി എന്റെ മോനെ അതെ നമ്മുടെ ഫാനയുടെ കുപ്പി മുഴുവൻ പൊട്ടിപ്പോയിട്ടുണ്ട് നല്ല പോകാൻ നോക്കി ഒമ്പ പൊളിയായിരുന്നല്ലേ മച്ചവരെ കിട്ടുമായിരുന്നു കേട്ടോ നമ്മൾ ആ സോഡിയം മെറ്റിൽ ആ ഫാൻഡേയുടെ ഉള്ളിൽ ഇട്ടപ്പോഴത്തേക്കും ആ ഫാൻഡേയുടെ ഓറഞ്ച് കളറൊക്കെ മാറി ഒരു റെഡ് പതിയെ പതിയെ റെഡ് കളറാവാൻ തുടങ്ങി കേട്ടോ പെട്ടെന്നായിരുന്നു അവിടെ ഫാൻ്റെ പൊട്ടിത്തെറിച്ചത് അപ്പൊ മച്ചവരെ നമ്മൾ ഫാൻഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ കൊക്കകോളയും ചെയ്യാൻ പോവാണ് അതെ കൊക്കകോളയിൽ സോഡിയം മെറ്റിൽ ഇട്ട് പൊട്ടിക്കാൻ പോവാണ് അതെ നമ്മൾ ആ കൊക്കകോള പതിയെ പൊട്ടിക്കാം അതെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് പതിയെ കൊക്കകോള പൊട്ടിച്ചിട്ടുണ്ട് അതെ നമ്മൾ സോഡിയം മെറ്റിൽ ഓൾറെഡി എടുത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ കാരണം മറ്റത് നമ്മളെ ഫാൻ്റെ ഇട്ടത് കടന്നില്ലായിരുന്നു അധികം അതായത് നമ്മൾ കൊക്കകോളയിൽ സോഡിയം മെറ്റിൽ ഇടാൻ പോവാണ് 1 2 3 ഗൈസ് നമ്മൾ 3 ഷോട്ടുണ്ട് കേട്ടോ തിളക്കണതേ നമ്മുടെ കൊക്കകോള തിളച്ചതേ പുറത്തേക്ക് പൊന്തി പൊന്തി വന്നു കേട്ടോ ഗൈസ് ഗൈസ് സോഡിയം മെറ്റിൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് റിയാക്ഷൻ ചെയ്യേണ്ട സംഭവിക്കുന്നുണ്ട് കേട്ടോ നൈസായിട്ട് പുകയൊക്കെ വന്ന് പുകയൊക്കെ വന്ന് മോനെ ഒമ്പോ
പോളി ഒന്നും പറയാനില്ലട്ട് ഗൈസ്, എന്റെ മോനെ പോളി എന്ന് പറഞ്ഞ ഉമ്മാതിരി സാധനം. ഓ ഗൈസ്, അടാറ് സാധനമായി പോയിട്ടോ. നോക്കിയ ഗൈസ്, നമ്മുടെ ടേബിളിൽ നോക്കി നോക്കി നമ്മുടെ ഇനി ഇല്ല സോഡിമെറ്റിൽ ഉണ്ടാവോ. നോക്കി 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 ഗൈസ്, കൊക്കോയുടെ ബോട്ടിലാണ്. അതായത് രണ്ട് സൈഡ് പൊട്ടി പാളീസായി പോണ്ട്. ഒമ്പമ്മാര് സാധനം. എന്റെ പൊന്നെ മച്ചമാരെ, കിഡു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. ഒന്നും പറയല്ല, നമ്മളെ സോഡിമെറ്റിൽ ഇട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞത്തേക്ക് ആ കൊക്കോയുടെ ബോട്ടിൽ അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് ചിതറായിരുന്നു. നൈസായിരുന്നു കേട്ടോ, നമ്മുടെ ഗുണ്ടൊക്കെ പൊട്ടല്ല അതേപോലെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച സോഡിമെറ്റിൽ ഇട്ടുമ്പോഴത്തേക്കും നമ്മുടെ കൊക്കോകോള അല്ലെങ്കിൽ ഫാൻ്റെ ഇങ്ങനെ നമ്മളെ മെൻഡോസ് ഇടുന്ന പോലെ ഇങ്ങനെ പൊങ്ങി വരും എന്നാണ് വിചാരിച്ചത്. അങ്ങനെയൊന്നും വന്നില്ല, എന്തായാലും കിഡു ഐറ്റം തന്നെയായിരുന്നു. പിന്നെ നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കരുത്. ഈ സോഡിമെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കലാട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാലും കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.